ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, 12-ാം ദിവസം വിശുദ്ധ മത്തിയാസ് സ്നേഹ. മത്തിയാസ് എന്ന പേരിൻ്റെ അർത്ഥം യാഹോവയുടെ സമ്മാനം എന്നാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവിടുത്തെ ശിഷ്യന്മാരും പരിശുദ്ധ കന്യമറിയവും ശെഹുവൻ മാളികയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന സമയത്താണ് യൂദാസ് കറിയോത്തയ്ക്ക് പകരം മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഭൂമിയിലായിരുന്ന കാലത്തെല്ലാം യോഹന്നാൻ ജ്ഞാനസ്നാനം നൽകിയത് മുതൽ അവിടുന്ന് ആരോഹണം ചെയ്തതുവരെ ശിഷ്യ സമൂഹത്തിൽ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ പുനരുത്ഥാനത്തിന് സാക്ഷിയാകണമെന്ന് അവർ ആഗ്രഹിച്ചു. അവർ രണ്ടുപേരുടെ നാമം നിർദ്ദേശിച്ചു. ഒന്ന് യൂസ്തൂസ് എന്ന് വിളിക്കപ്പെടുന്നവനും ബർണബാസ് എന്ന അപരനാമമുള്ളവനുമായ യോസേഫിനെയും മത്തിയാസിനെയും. അനന്തരം അവർ ഇങ്ങനെ അപേക്ഷിച്ചു: സകലരുടെയും ഹൃദയങ്ങൾ കാണുന്ന കർത്താവെ, യൂദാ സ്വന്തം കുറ്റത്താൽ സ്ലൈഹിക സ്ഥാനവും ആചാരത്വവും നഷ്ടപ്പെടുത്തി. അവന് അർഹിക്കുന്ന സ്ഥാനത്തേക്ക് അങ്ങ് ആരെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരിക. പിന്നീട് അവർ നറുക്കിട്ടു. നറുക്ക് മത്തിയാസിന് കിട്ടി. അങ്ങനെ അദ്ദേഹം 11 സ്ലീഹന്മാരോടുകൂടെ എണ്ണപ്പെട്ടു. മറ്റ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ മത്തിയാസിന് മുൻകൂട്ടി തന്നെ ഉണ്ടായിരുന്ന ഗുണങ്ങൾ വിലയിരുത്തിയല്ല യേശു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്, മറിച്ച് അദ്ദേഹം യോഗ്യതയുള്ളവനായി തീരുമെന്ന ഉറപ്പിലാണ്. നാം ഏവരെയും ദൈവം തിരഞ്ഞെടുക്കുന്നത് ഈ രീതിയിലാണ്. ഇതര അപ്പസ്തോലന്മാരോടുകൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മത്തിയാസ് ശരീര നിഗ്രഹത്തെക്കുറിച്ച് അത്യുത്സാഹത്തോടെ പ്രസംഗിക്കുകയുണ്ടായി. അദ്ദേഹം കപ്പദോക്കിയയിലും കാസ്പിയൻ സമുദ്രതീരത്തുമാണ് സുവിശേഷം പ്രസംഗിച്ചത്. എത്യോപ്യയിൽ വെച്ച് മത്തിയാസ് രക്തസാക്ഷിത്വ കിരീടം നേടി. മത്തിയാസിൻ്റെ വിളി ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിലാണ്. നമ്മുടെ ദൈവവിളിയും ദൈവപരിപാലനയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ നാം കൃതജ്ഞതാഭരിതരായിരിക്കണം. നമ്മുടെ വിളിയിൽ നിലനിൽക്കുവാനും നമ്മുടെ വിളി ഏറ്റവും നന്നായി ശോഭിക്കുവാനും വേണ്ട കൃപയ്ക്കായി ദൈവസന്നിധിയിൽ മത്തിയാസിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി.